നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണവും പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നത് വിമർശനങ്ങളുടെ കൊടുമുടിയിൽ. ചരിത്രത്തിൽ ഇത്രയേറെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയരുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നതും ശ്രദ്ധേയമാണ്. മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിവരുന്ന കടുത്ത വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഉൾപ്പെടെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് കമ്മീഷനെതിരായ വിമർശനങ്ങളിൽ പ്രധാനം. പോളിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകിയതാണ് മറ്റൊന്ന്. ഇതൊക്കെ മുൻനിർത്തി കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നതാണ് വാസ്തവം. ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് മോദി രൂക്ഷമായ രീതിയിൽ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മുസ്ലിങ്ങൾക്കെതിരെ സംവരണ വിഷയങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചും മറ്റും പ്രധാനമന്ത്രി തുടർച്ചയായി വിദ്വേഷ പ്രചരണം നടത്തി. 74 ദിവസം നീണ്ട പ്രചരണ കാലഘട്ടത്തിൽ നിരവധി തവണയാണ് പ്രധാനമന്ത്രി വേദികൾ തോറും വിദ്വേഷം വിളമ്പിയത്. ഇതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണിയുമൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും പരാതി പ്രളയം ഉണ്ടായിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശം ഉൾപ്പെടെ പ്രതിപക്ഷം നൽകിയ പരാതികളിൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടുമില്ല. മോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകി ദിവസങ്ങൾ പിന്നിടുമ്പോഴും നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് കമ്മീഷനെതിരെ നിലനിൽക്കുന്നത്. പരാതി പരിശോധിച്ച് വരികയാണെന്നാണ് ഏറ്റവും ഒടുവിൽ കമ്മീഷൻ നൽകിയ വിശദീകരണം. 21 April രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി വോട്ടെടുപ്പ് കാലത്ത് ആദ്യമായി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നേരിട്ടെത്തി പരാതി നൽകി. പിന്നാലെ CPMഉം തൃണമൂൽ കോൺഗ്രസും പരാതിയുമായി എത്തി. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. ഇതുകൂടാതെ വിവിധ സാമൂഹിക പ്രവർത്തകരുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ 20,000 പേരാണ് മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരൊറ്റ ദിവസം കമ്മീഷൻ കത്തെഴുതിയത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്ന 93 പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. എന്നാൽ ഇതൊക്കെയും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കമ്മീഷൻ ചെയ്തത്. രാജസ്ഥാൻ പ്രസംഗത്തിന് പിന്നാലെ മറ്റ് പലയിടത്തും മോദി വിദ്വേഷ പ്രചരണം ആവർത്തിച്ചു. ദളിതരുടെയും പിന്നോക്കക്കാരുടെയും സംവരണം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലേത്തത്. മോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മറ്റ് BJP നേതാക്കളും മോദിയുടെ വിദ്വേഷ പ്രചരണം ഏറ്റുപിടിച്ച് വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. ഇവർക്കെതിരെയും കമ്മീഷനിലേക്ക് പരാതികൾ പോയി. അപ്പോഴും അവസ്ഥ മറിച്ചായിരുന്നില്ല. നിഷ്പക്ഷത അഭിനയിക്കുന്ന കമ്മീഷൻ BJPയുടെ തെരഞ്ഞെടുപ്പ് വകുപ്പ് ആവാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു ഉയർന്നു വന്നിരുന്ന പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം പോളിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകുന്നതിനെതിരെയും കമ്മീഷനെതിരെ വൻ വിമർശനവും പ്രതിഷേധവുമാണ് ഉയർന്നത്. വിഷയത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്കുകൾ 11 ദിവസം കഴിഞ്ഞും രണ്ടാംഘട്ടത്തിലെ കണക്കുകൾ 4 ദിവസം കഴിഞ്ഞുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ പോലും മുൻപോട്ട് വന്നു. 5-ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് അതുവരെയുള്ള ഓരോ ഘട്ടത്തിലും ആകെ പോൾ ചെയ്തവരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. വോട്ടിംഗ് വിവരങ്ങൾ കൃത്യമായി പുറത്തുവിടാത്തത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത് രാജ്യത്തിന് വേണ്ടിയല്ല, BJPക്ക് വേണ്ടി മാത്രമാണ് എന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ഏജന്റ് ആണ് എന്നതിൽ ഇതിൽ പരം മറ്റ് എന്ത് തെളിവ് വേണം ഇനി?